നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന നാടൻ ഐറ്റം എന്ന് പറയുന്നത് എരുപുളിയാണ് അപ്പം നമ്മുടെ ഇവിടങ്ങളിയിലൊക്കെ തയ്യാറാക്കുന്ന വെജിറ്റേറിയൻകാർക്ക് ഏറ്റവും ഇഷ്ടപ്രദമായ ഒരു കറിയാണ് എരുപുളി എന്ന് പറയുന്നത് ഒരു കുടുക്ക് പരുവത്തിലാണ് ഈ കറി ഇരിക്കുക അപ്പോൾ ഇത് പല രീതിയിലാണ് തയ്യാറത് അപ്പോൾ ഇവിടെ തയ്യാറാക്കുന്ന ഒരു രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു നേന്ത്രപ്പഴം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ നേന്ത്രപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഞാനിതിപ്പം ഒന്ന് കുക്കറിയിൽ ഇട്ടിട്ടാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് നുറുക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് നല്ല ഇരുവുള്ള പച്ചമുളകാണ് കേട്ടോ അതും അതുപോലെ തന്നെ അര ടീസ്പൂണോളമുള്ള മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കറിവേപ്പില പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചെടുക്കാം കുറച്ച് വെള്ളം മാത്രം മതി കേട്ടോ നമ്മുടെ പഴം പെട്ടെന്ന് വെന്തിട്ടുന്നതാണ് അപ്പോൾ അതാ ഇത്ര ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പം നമുക്ക് ഇതിൻ്റെ മൂടി ഒന്ന് മൂടിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമ്മുടെ പഴം വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കൂട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അതതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു അരമുറിയോളമുള്ള തേങ്ങ ചിരകിയതും അതുപോലെ തന്നെ ഒരു നാല് കുഞ്ഞുള്ളി പിന്നെ ഒരു മൂന്ന് അല്ലി വെളുത്തുള്ളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തൂലൊക്കെ കളഞ്ഞെടുത്തത് ഒരു നുള്ള് ജീരകം ഒരു മൂന്ന് നാല് കുരുമുളക് അപ്പം ഇത്രയാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ അധികം വെള്ളം ചേർക്കാതെ മോര് ചേർത്ത് ഞാനിത് നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിൽ അരച്ചേർത്തിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അപ്പം ഇനി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഇതാ ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതാ കുറച്ച് കടുക് ഇട്ടൊന്നും പൊട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ കടുക് പൊട്ടി വരുന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഞാനധികം മുന്നേ രണ്ട് മൂന്ന് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിരുന്നു കേട്ടോ സോറി അത് പെട്ടെന്ന് കാണിക്കാൻ വിട്ടുപോയി അപ്പോൾ ഉലുവയും കടുവും നമ്മൾ പൊട്ടിച്ചെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമ്മൾ കാച്ചിയതിന് ശേഷം ഈ അരപ്പ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടിച്ചു വെച്ചിരുന്ന നാളികേരത്തിൻ്റെ കൂട്ടാണിത് ഇനി നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിൽ വരട്ടിയെടുക്കണം അപ്പം അതാ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ നാളികേരത്തിൻ്റെ കൂട്ടൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കാം അങ്ങനെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും നമ്മുടെ കറി കേടാവാതെ സൂക്ഷിക്കാവുന്നതാണ് അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് നമ്മുടെ ഈ നാളികേരം വരട്ടിയെടുക്കാം കേട്ടോ അപ്പം ദാ കണ്ടോ ഇതുപോലെ നന്നായിട്ട് പച്ചപ്പൊക്കം മാറി വരട്ടി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന നമ്മുടെ പഴമില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പഴം നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ഒടച്ചു കൂട്ടി നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് ടീസ്പൂണോളമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ശേഷം ഞാൻ ഒരു വലിയ കുപ്പി മോരാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാണ് അപ്പോൾ ഈ ഒരു കുപ്പി മോരിനുള്ള നാളികേരമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അരമുറി തേങ്ങാന്ന് അപ്പോൾ അതാണ് നമുക്ക് കുറച്ച് മോരൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ നാളികേരത്തിൻ്റെ കൂട്ടി മോരിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കുപ്പിയിലെ മോരും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മുഴുവൻ മോര് മോരൊഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അപ്പം ഇനി ഇതൊന്ന് തിളച്ച് ഒരുവിധം വിധം ഒന്ന് കൊടുക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അതാ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അതിൻ്റെ ഉള്ളിലത്തെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതാ അപ്പം ഇത് കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ എരിപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മതിയിട്ട് കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അല്പം കട്ടയിലെണ്ണയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അതാ നമ്മളിതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ എരിപുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ നല്ലൊരു നാടൻ റെസിപ്പിയുമായി കാണുന്നവരെയും ബായ്